പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തിയെന്ന പരാതിയിൽ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടും പ്രതിയായ നഴ്സിംഗ് അസിസ്റ്റന്റിനെ സർവീസിൽ നിലനിർത്തുന്നതിനെതിരെ എൻജിഒ അസോസിയേഷൻ പരിയാരം ബ്രാഞ്ച് കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു. പ്രതിഷേധ യോഗം എൻജിഒ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി സി സാബു ഉദ്ഘാടനം ചെയ്തു. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് നഴ്സിംഗ് അസിസ്റ്റന്റ് കീഴാറ്റൂർ സ്വദേശി രതീശൻ വിദ്യാർത്ഥിനിയെ കയറി പിടിച്ചെന്ന പരാതിയിൽ പരിയാരം പോലീസ് കേസെടുത്തിരുന്നു. എന്നാൽ ഇയാളെ മെഡിക്കൽ കോളേജ് അധികൃതർ സർവീസിൽ നിലനിർത്തുകയാണ് ചെയ്തതെന്ന് ആരോപിച്ചാണ് എൻജിഒ അസോസിയേഷൻ പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് പ്രകടനം നടത്തിയത്. ക്യാമ്പസിനകത്ത് നടന്ന പ്രതിഷേധ പ്രകടനത്തിന് പി ഐ ശ്രീധരൻ, യു കെ മനോഹരൻ, കെ വി ദിലീപ് കുമാർ, ടി വി ഷാജി, ശാലിനി തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്നാണ് പ്രതിഷേധ യോഗം ചേർന്നത്. പോലീസ് കേസെടുത്ത പ്രതി സർവീസിൽ ഇപ്പോഴും തുടരുകയാണെന്ന് എൻജിഒ അസോസിയേഷൻ ആരോപിച്ചു. ഈ സംഭവം നടന്നിട്ട് ഇത്ര ദിവസങ്ങളായിട്ടും ഇതുവരെ ആ ജീവനക്കാരനെതിരെ ഒരു നടപടിയെടുക്കാനോ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കാനോ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി ഇവര് ഒത്താശ ചെയ്തു കൊടുക്കുന്നു എന്ന് തന്നെയാണ്. പല സംഭവങ്ങളും ഇവിടെ ഉണ്ടായി മുമ്പ് ഉണ്ടായിട്ടും അത് പലതും സംഘടനയുടെയും ഭരണത്തിന്റെയും തണലിൽ ഒത്താശയോടെ മൂടിവെക്കാനും അത് ഒത്തുതീർക്കാനുമുള്ള ശ്രമങ്ങൾ നടത്തേണ്ട ഭാഗമായിട്ടാണ് ഇവിടെ അപൂർവമായിട്ട് മാത്രമേ കേസുകൾ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുള്ളൂ. ബ്രാഞ്ച് പ്രസിഡന്റ് പി ഐ ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. അടിയന്തരമായി ഇയാൾക്കെതിരെ നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് എൻജിഒ അസോസിയേഷന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, തളിപ്രമ്പ്.